ഗോപി, നീ എല്ലാത്തിനോട് ഇങ്ങോട്ട് ഓടി വരുന്ന നിന്റെ പുറകെ വല്ലവരും ഉണ്ടോ? ആകെ പ്രശ്നമാണ്. പ്രശ്നമാണ് ഇപ്പൊ എന്തിനു ഇങ്ങോട്ട് കയറി വന്നത്? ഇവിടെ ആവുമ്പോ നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, തല്ലാൻ വന്നാലും നമുക്ക് ഷെയർ ചെയ്തെടുക്കാമല്ലോ. ആ തല്ലി എന്റെ മുകേഷ് ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ ഇപ്പൊ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇന്നലെ എന്റെ വീട്ടിൽ കള്ളം കയറി. ഒരു കള്ളന്റെ വീട്ടിൽ വേറെ കള്ളം കയറുമോ? എന്റെ മുകേഷ് ചേട്ടാ, സത്യം, ഇന്നലെ എന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന്. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാ, എല്ലാം കള്ളനല്ലേ ചെയ്തത്. കള്ളം നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും എടുത്തോണ്ട് പോയാന്ന് ചോദിക്കുന്നത്? എടുത്തോണ്ട് പോയി എന്റെ മുത്തച്ഛന്റെ കരുത്തി കിടന്ന 10 പവന്റെ മാലയല്ലേ കള്ളം എടുത്തോണ്ട് പോയത്? എന്തോ എന്ന് തോന്നിക്കുന്ന 2.5 പവന്റെ ഒരു മാല. അല്ല, എന്നിട്ട് ഈ മുത്തച്ഛൻ അറിഞ്ഞില്ലേ? അതറിയാൻ പാടില്ല, മുത്തച്ഛൻ അടക്കല്ലേ അവര് കൊണ്ടുപോയത്. എന്നിട്ട് വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. നിന്റെ കാര്യമല്ല കൊണ്ടുപോയി, മുത്തച്ഛന്റെ കാര്യം ചോദിച്ചത്. അതാ പറയുന്നത്, ഒരു വിവരമില്ലെന്ന്. ഈ പറയുന്ന സംഭവം ഏതാ, മോഡൽ ഏതാ? 45, സ്വാതന്ത്ര്യ ദിനത്തിന് മുമ്പുള്ളതാ. നീ എന്തിന്റെ കാര്യം പറയുന്നത്? മുത്തച്ഛന്റെ കാര്യം. ഇതാ മുത്തച്ഛന്റെ കാര്യമല്ല, മാല ഏത് മോഡലാന്ന്. അത് ഡിസ്കോ ചെയിൻ. 75 വയസ്സുള്ള മുത്തച്ഛൻ ഇട്ടിരിക്കുന്ന ഡിസ്കോ ചെയിൻ വല്ല കറുത്ത തരണം കാണാൻ കെട്ടി കൊടുക്കാനുള്ളതിന്. മുഖേഷേട്ട, സംഭവം ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞു. പോലീസ് രാവിലെ തന്നെ പോലീസ് നായിട്ട് വീട്ടിലെത്തി. ഈ പോലീസ് നായ ആദ്യം മണപ്പിച്ചത് ആരെയാ? ആരെയാ? എന്നെ. ഓ, എന്റെ അടുത്ത് വന്നിട്ട് ഈ പോലീസ് നായ ഇങ്ങനെ മണപ്പിച്ചിട്ട് എന്നും പറഞ്ഞൊരു ഒറ്റ പോക്ക്. എന്നിട്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് തൊട്ടടുത്തിരുന്ന എസ് ഐ ഈ നായ ദയനീയമായിട്ട് നോക്കുന്നു. ഈ നായയുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് ഞാൻ പറയട്ടെ? എന്താ? എന്നോട് ഇച്ചതി വേണ്ടായിരുന്നെന്ന്. അതെന്നാ? അല്ല, നായക്ക് അങ്ങനെ തോന്നാൻ കാര്യം? ഈ ഷർട്ട് കഴിഞ്ഞിട്ട് 1.5 മാസമായി മുഖേഷേട്ടാ. 3 മാസം. ഈ മണപ്പിച്ച നായ കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ തെക്കോട്ട് ഒറ്റ ഓട്ടം, അത് കഴിഞ്ഞ് വടക്കോട്ടർ ഒറ്റ ഓട്ടം, അത് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് ഓടി നിന്നിട്ട് ഒരു 2 കറക്കം, എന്നിട്ട് വീണ്ടും കിഴക്കോട്ടറോട്ടം. അപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. എന്താ? ഈ പട്ടിക്ക് തന്മാത്രല്ല ലാലേട്ടന്റെ അസുഖമായിരുന്നു. എന്തസുഖം? അനിമേഷൻ. അനിമേഷൻ അല്ല, അൽസേഷ്യൻ. പക്ഷെ അൽസിമേഴ്സ് കാരണമൊന്നും ആയിരിക്കത്തില്ല നായ ഓടിയത്. നിന്റെ ഷർട്ട് മണത്തിട്ട് റിലേവ് ഓടിയപ്പോയോ? ഇവിടെ കാലം മാറിയെന്ന് നീ അറിയണല്ലേ. എല്ലാ വീട്ടിലും സി സി ക്യാമറ. നിനക്ക് 2 CCTV ക്യാമറ മേടിച്ചു വെക്കാറുന്നല്ലേ? എന്റെ മുഖേഷ് ചേട്ടാ, വീട്ടില് CCTV ക്യാമറ ഉണ്ടായിരുന്നെന്ന്. അത് ഞാൻ CCT മേടിച്ചല്ലേ. അവസാനം ഈ CC അടയ്ക്കാറായപ്പോ അവർ ഈ CCTV എടുത്തോണ്ടങ്ങ് പോയി. എന്നാ ഒരു പട്ടിയെ മേടിച്ചു? എന്റെ മുഖേഷേട്ട, 25,000 രൂപ കൊടുത്ത് പഗ് എന്ന് പറയുന്ന ഒരു പട്ടിയെ ഞാൻ മേടിച്ചു. രാത്രിയായി കഴിഞ്ഞാൽ ഈ പഗ് പട്ടി എന്റെ അച്ഛനും കൂടെ ഈ 2 പെഗ് ഓടിച്ചിട്ട് മൂലെ ചെന്ന് ചെവുത്തല്ലാതെ കിടക്കും. നാട്ടിലൊരു ഗതികേട്. ഹലോ, കിട്ടിയോ? എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. കിട്ടിയെങ്കിൽ എനിക്ക് വേണ്ടെന്ന്. ആ ശരി, നിങ്ങൾ വെച്ചേ. എന്താണ്? പോലീസ് സ്റ്റേഷനിൽ സംഭവം കിട്ടിയെന്ന്. പിന്നെ മാല കിട്ടിയിട്ട് വേണ്ട വേണ്ടെന്ന് പറഞ്ഞത്? മാലയല്ല, മുത്തച്ഛനെ കിട്ടിയെന്ന്. ഇവിടെ നിനക്ക് വിശ്വാസം ഉണ്ടോ? സത്യം പറയല്ല, നിങ്ങളെ രണ്ടുപേരെ എനിക്ക് ഒരു വിശ്വാസവും ഇല്ല. എടാ, ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ജിങ്കിടി ജിക്കാങ്കാവിലമ്മ എന്ന് പറഞ്ഞൊരു ദേവിയുണ്ട്, അവിടത്തേക്ക് ഒരു കോഴിയെ നേർന്നാൽ നിന്റെ മാല കട്ടവന് ഭ്രാന്ത് പിടിച്ചാവും. കറക്റ്റ്. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. ആ അച്ചിട്ട കാര്യമാണ്. എന്റെ മുഖേഷേട്ടാ, എനിക്കൊന്നും ഒരു വിശ്വാസം ഇല്ല. ഇതൊക്കെ ചുമ്മാ ആൾക്കാർ. നീ ഒന്ന് നേർന്ന് നോക്ക്. കോഴിയെ നേരെ മാല കട്ടവന് ഭ്രാന്ത് പിടിക്കണേ നിനക്ക് കുഴപ്പമുണ്ടോ? ആൾക്കാർ വെറുതെ പറഞ്ഞു, എനിക്കിതിൽ ഒരു വിശ്വാസമല്ല. ശരി ശരി, നമുക്ക് നേരാം. ഓക്കെ, നമുക്കറിയാമല്ലോ. അറിയാം, അത്രക്ക് ശക്തിയുള്ള ദേവിയാ. നിങ്ങൾക്ക് എന്റെ ജിങ്കിടി ജിക്കാങ്കാവിൽ അമ്മേ, നോബിയുടെ അപ്പുവന്റെ മാല കട്ടവന് തലയ്ക്ക് ഭ്രാന്താവുകയാണെങ്കിൽ ഞങ്ങളൊരു കോഴിയെ നേർന്നേക്കാവേ. സത്യം പറയല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഭ്രാന്തുണ്ട്. അയ്യോ, അല്ല, മേലടത്തെ ശാന്തയല്ലേ ഇരിക്കുന്നത്? ഭർത്താവുമായിട്ടുള്ള പണക്കൊക്കെ മാറിയാ? ശാന്തയാ? ആ ശാന്തയാ, നിന്റെ മാപ്പിള തിരിച്ചു വന്നാന്ന്. എല്ലാ ദിവസവും നിങ്ങൾ ഭയങ്കര തന്നെയല്ല. നീ ആരെ നോക്കി എന്താ പറയുന്നത്? എന്റെ ദൈവമേ, ഇതാരും മീരാനിക്ക. ഇന്ന് മീകത്തോടത്തിന് പോയില്ലേ? പിന്നെ എനിക്ക് നിൽക്കാൻ സമയമില്ല. കാര്യം, ക്ലിന്റ് എന്ന് വരുമെന്ന് പറഞ്ഞു നമ്മളവിടെ അയൽക്കൂട്ട പെണ്ണുങ്ങളൊരു ചെറിയൊരു മീറ്റിംഗ്. ഞാൻ ഹെലികോപ്റ്ററിലാണോ കാറിലാണോ വന്ന്? ഡിപ്പു സുൽത്താനക്കാരനെ ഒന്നും അവിടെ ഇട്ടേക്കാൻ പറ്റുന്നില്ലെന്ന്.